നമസ്കാരം. ഒരു വെടലൻ ഐറ്റം കൂടി സി പി എമ്മിന്റെ ചൂണ്ടയിൽ വന്നിങ്ങനെ കൊത്തിക്കിടക്കുകയാണ്. ആ ഇര കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്നിങ്ങനെ ആഞ്ഞൊന്ന് വെട്ടി വലിച്ചു കൊടുത്താ നേരെ ഇപ്പോ ഇപ്പുറത്ത് വന്ന് കിടക്കും. ആരാണെന്നല്ലേ ദേ ഈ പ്രതികരണം നിങ്ങൾ കാണുമ്പോ ആരാണ് ആ വെടല മീൻ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. സന്ദീപ് വന്നാൽ സ്വീകരിക്കും എന്ന തരത്തിലാണ് സി പി എം നേതാക്കൾ പറയുന്നത്. അത്തരത്തിൽ ആലോചിക്കുന്നുണ്ടോ? ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോ ക്ഷണം വന്നാൽ സ്വീകരിക്കും. ഞാൻ ബി ജെ പിയുടെ പ്രവർത്തകനാണല്ലോ. ഞാൻ ഇപ്പോൾ നിലവിൽ ബി ജെ പിയുടെ പ്രവർത്തകനാണ്. ആ ബി ജെ പിയുടെ പ്രവർത്തകനായിട്ട് ഞാൻ ഇപ്പോൾ തുടരുകയാണ്. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ച് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. സന്ദീപൻ എപ്പോൾ വേണമെങ്കിലും വരാമെന്നാണ് പറയുന്നത്, എം പി രാജേഷ്, കെ ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. എന്നെ കുറിച്ച് ആരെങ്കിലും ഒക്കെ നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നന്ദി എന്നേ പറയാനുള്ളൂ. ഈ അവഗണന നേരിട്ടു എന്ന് പറയുന്നത് മനഃപൂർവ്വം ചില ആളുകളുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളാണ്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാനത് അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടത്, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലൊക്കെ അത് മുറിച്ച് മുറിച്ചായിരിക്കും കൊടുക്കുക എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത്. ഇന്ന് രാവിലെ തന്നെ കണ്ടു നിങ്ങളുടെ അവതാരിക ബഹുമാന്യ സുഹൃത്ത് എനിക്കെന്തോ കൊതിക്കറിവുള്ളത് കൊണ്ടാണ് എന്നൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ലൈനൊക്കെ വായിച്ചിട്ട് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ അതുകൊണ്ടാണ് മരം മുറിച്ചതുപോലെ നിങ്ങളത് മുറിച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്തത്, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അതിനുണ്ട്. മുക്കാൽ മനസ്സാണ് എന്നെക്കുറിച്ച് എം പി രാജേഷും എ കെ ബാലനൊക്കെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് തന്നെ ഏകദേശം ബി ജെ പിക്കകത്ത് പുകഞ്ഞ കൊള്ളിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ കുറച്ചു മുന്നേ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതായത് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അമ്മയുടെ കാര്യമൊന്നും എടുത്ത് വെളിയിടേണ്ടിയിരുന്നില്ല, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഏതുവരെ പോകുമെന്നുള്ള കാര്യം. ഏതുവരെ പോയാലും നമുക്ക് നോക്കാം. എന്തായാലും സന്ദീപ് ജി വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നപ്പോൾ അതൊരു വലിയ സംഘടനാ വിരുദ്ധ പ്രവർത്തനമായിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞു. സംഘടനയ്ക്ക് അകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഉള്ളി ഉണർന്ന് പ്രവർത്തിക്കുകയും ഒരു അടിയന്തര ഉള്ളിക്കറി മീറ്റിംഗ് വിളിക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ വളരെ പ്രസക്തമാണ്. അതായത് ഇനിയിപ്പോ സന്ദീപ് ജി വാര്യരെ സംബന്ധിക്കുന്നിടത്തോളം ബി ജെ പിക്ക് അകത്ത് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു. കാര്യം ഇങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടിക്കെതിരെയും സ്ഥാനാർത്ഥിക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഒരു കപടനായിട്ടുള്ള വ്യക്തിയെ തുറന്നു കാട്ടുകയും ചെയ്തു. പ്രത്യേകിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കൃഷ്ണകുമാറിനെതിരെ സംസാരിച്ച സാഹചര്യത്തിൽ ഇനി പാലക്കാട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി അങ്ങ് പടിഞ്ഞാറ് എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലെങ്കിൽ വിലയിരുത്താം. അപ്പോൾ സ്വാഭാവികമായിട്ടും വാളെടുത്തു കഴിഞ്ഞു. വാളെടുത്തു കഴിഞ്ഞാൽ ഇനി എന്തേ പറ്റുള്ളൂ, ആടി തിമിർത്തേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ഈ പ്രതികരണം കൂടി അദ്ദേഹം നടത്തുമ്പോൾ ഇടതുപക്ഷ ക്യാമ്പുകളിലേക്ക് അദ്ദേഹം എത്തുമെന്നുള്ള ഒരു പൊതുധ്വനി കൂടുതൽ തെളിഞ്ഞു വരികയാണ്. കാര്യം തന്നെക്കുറിച്ച് എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ വാക്കുകൾ വളരെ നന്ദിയുണ്ട്. പിന്നെ ഹൈപ്പോത്തിക്കൽ ചോദ്യമാണ്, നേരിട്ട് ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ സന്ദീപ് ജി വാര്യർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിട്ടുണ്ട്, അവസരമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് പോകാൻ താല്പര്യമില്ല, ഇടതു പാളയത്തിലേക്ക് വരാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് ചാഞ്ചാടി നിൽക്കുന്നത്. എന്തായാലും ഈ മനസ്സും ഈ പ്രവൃത്തിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. മറ്റൊരു സന്ദീപ് വാര്യർ എങ്ങനെ ആ ഉള്ളിലുള്ള മറ്റേ വർഗീയവാദിയെ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് വരുന്നെങ്കിൽ വരാൻ. അല്ലാതെ ഇന്നലകളിൽ എന്തായിരുന്നു അതേ സന്ദീപ് വാര്യറായിട്ട് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നടക്കില്ല, വന്ന വേഗതയിൽ തന്നെ ചിലപ്പോൾ പോകേണ്ട അവസ്ഥ വരും. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ കാലമില്ലാതിരിക്കെ വലിയ രാഷ്ട്രീയ മറിമായങ്ങൾ സംഭവിക്കുകയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം പലർക്കും, അതായത് ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് രാഷ്ട്രീയം വിട്ടാലും ബി ജെ പിയിൽ നിന്ന് രാഷ്ട്രീയം വിട്ടു കഴിഞ്ഞാലും നേരത്തെ ബി ജെ പി കോൺഗ്രസ് ക്രോസ് വോട്ടിംഗ് ആണ് നടന്നതെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്നത് ഒരിക്കലും അവരുടെ ഭാവിക്ക് നല്ലതല്ല. രാഷ്ട്രീയമായിട്ടും മതേതരവുമായി ചിന്തിച്ച് മാത്രമേ ഈ സെക്യുലർ മണ്ണിൽ അതിജീവിക്കാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് പലർക്കും ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് സന്ദീപ് ജി വാര്യരുടെ ഈ മനംമാറ്റം, അല്ലെങ്കിൽ ഇങ്ങനെ ഇതാ ആടിത്തുമർത്ത ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ്. എന്തായാലും ഇങ്ങോട്ട് വീഴാൻ പറ്റില്ല. വലതുപക്ഷത്തുള്ള ബി ജെ പിക്കാർക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഒരു ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് അദ്ദേഹം ഇപ്പോ ഒരു വല്ലാത്ത അസംതൃപ്തനായി മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആളായി കഴിഞ്ഞു. ഇനി ഇടത്തോട്ടാണ് അദ്ദേഹത്തിന് ഈ തേങ്ങ ചെന്ന് വീഴാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. അതെന്തൊക്കെ ആയിരിക്കുമെന്ന് ഇപ്പോ ബി ജെ പിയുടെ നേതൃത്വത്തിന്റെ തീരുമാനം വരും. തൊട്ടു പിന്നാലെ
ആ തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇനി അധിക സമയം വേണ്ടി വരില്ല എന്ന് ഈ ഒരൊറ്റ മറുപടി തെളിയിക്കുന്നുണ്ട്.